പൊതുജനത്തിന് പ്രവേശനം നിഷേധിച്ച് അടച്ചുപൂട്ടിയിരുന്ന എറണാകുളം രാജേന്ദ്ര മൈതാനം വീണ്ടും തുറക്കുന്നു. 4 വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുന്ന മൈതാനം കൊച്ചി സ്മാർട്ട് മിഷൻ സഹായത്തോടെയാണ് നവീകരിച്ചത്. കൊച്ചി നഗരത്തിന്റെ പൊതുജീവിതത്തിലെ അവിഭാജ്യ കേന്ദ്രമായ രാജേന്ദ്ര മൈതാനം 4 വർഷത്തിലേറെയാണ് അടഞ്ഞുകിടന്നത്. കായൽക്കാറ്റേറ്റ് സായാഹ്നങ്ങൾ ചെലവിടാൻ 100 കണക്കിന് ആളുകളായിരുന്നു ദിവസേന എത്തിയിരുന്നത്. എൻ വേണുഗോപാൽ GCDA ചെയർമാനായിരുന്നപ്പോൾ രാജേന്ദ്ര മൈതാനത്ത് തുടങ്ങിയ ലേസർ ഷോ പദ്ധതി വലിയ വിവാദങ്ങൾ ഉയർത്തുകയും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുകയും ചെയ്തതോടെ മൈതാനവും അടച്ചിട്ടു. ലേസർ ഷോ സംവിധാനത്തിന്റെ നിർമ്മാണത്തിന് ഇതിനു മുമ്പും അടച്ചിട്ടിരുന്നു. സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ സ്മരണകളരമ്പുന്ന മൈതാനം അടച്ചിട്ടതിനെതിരെ വ്യാപക വിമർശനങ്ങളും ഉയർന്നിരുന്നു. 4 കോടിയോളം രൂപ മുടക്കിയായിരുന്നു ലേസർ ഷോയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നത്. ലാൻഡ്സ്കേപ്പിംഗ്, ശില്പങ്ങൾ, അലങ്കാര വിളക്കുകൾ, ഭിന്നശേഷിക്കാർക്ക് കൂടി ഉപയോഗിക്കാവുന്ന 2 ടോയ്ലറ്റുകൾ എന്നിവയാണ് പുതുമോഡിയിൽ തുറക്കുന്ന രാജേന്ദ്ര മൈതാനത്ത് ഒരുക്കുന്നത്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന്റെ പേരിലാണ് മൈതാനം അറിയപ്പെടുന്നത്. മുമ്പ് സാലേംകുന്ന് എന്നായിരുന്നു പേര്. മോഡി പിടിപ്പിച്ച മൈതാനം മാർച്ചിൽ തുറക്കും. വിജിലൻസ് അന്വേഷണം വരെ എത്തിയ ലേസർ ഷോ വിവാദങ്ങളെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു രാജേന്ദ്ര മൈതാനം. ദിനം പ്രതി 100 കണക്കിന് ആളുകൾ സായാഹ്നങ്ങളിൽ എത്തിയിരുന്ന സ്ഥലമായിരുന്നു ഇത്. ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.